ഫയർ പഞ്ച് എന്ന് പറഞ്ഞ മാംഗയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. വേറെ ആരുമല്ല ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ടോപ്പിൽ നിൽക്കുന്ന ആനിമയും മാംഗയായിരിക്കുന്ന ചെയിൻസോ മാൻ്റെ അതേ റൈറ്റർ തന്നെയാണ് ഈ ഒരു മാംഗയും ഇട്ടം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫുജിമോട്ടോയുടെ ഏറ്റവും ഒരു മികച്ച വർക്ക് എന്ന് തന്നെ പറയാം, അതാണ് നമ്മുടെ ഫയർ പഞ്ച്. ചെയിൻസോ മാന് മുമ്പും എഴുതിയ ഒരു മാംഗയാണ് ഫയർ പഞ്ച്. ഫയർ പഞ്ചിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം എന്താ പറയുക, ഒരു ക്രുവാലിറ്റിയും അതുപോലെ ഗോറായിട്ടുള്ള കുറേ സീൻസും, ഡെഡ് ടു വയലൻസ്, വളരെ നിഹിലിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഇതെല്ലാം നമുക്ക് ഈ ഒരു ആനിമയിൽ കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു മാംഗയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും, അതായത് നല്ല ഡെപ്ത്തുള്ള ക്യാരക്ടേഴ്സിനെ കാണാൻ പറ്റും. ഈ ഒരു മാംഗ തുടങ്ങുന്നത് തന്നെ അഗ്നി എന്ന് പറഞ്ഞ നമ്മുടെ മെയിൻ ക്യാരക്ടറും അതുപോലെ അവൻ്റെ സിസ്റ്ററായ ലൂണ എന്ന് പറഞ്ഞ ഈ രണ്ട് ക്യാരക്ടറിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അവർ താമസിക്കുന്നത് തന്നെ ഒരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് ആയിട്ടുള്ളൊരു വേൾഡാണ്. ആ ഒരു വേൾഡ് മൊത്തം സ്നോവും ഐസും കൊണ്ട് കവേർഡാണ്. അതിന് കാരണം വേറെ ആരുമല്ല, അവിടെ ആ ഒരു സ്ഥലത്ത് ബ്ലസ്റ്റഡ് എന്ന് വിളിക്കുന്ന കുറേയധികം ആളുകളുണ്ട്. ഈ ആളുകൾക്ക് സൂപ്പർ പവേഴ്സ് ഉണ്ട്. അതിൽ ഒരു പവറുള്ള ആളാണ് ഐസ് വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരി കാരണം ആ ഒരു ലാൻഡ് മൊത്തം, അവിടെയുള്ള ഏരിയ മൊത്തം ഐസും ഇതുമായിട്ട് കവേർഡായിട്ടുള്ളൊരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. കാരണം ആളുകൾക്ക് ഭക്ഷണമില്ല, ഒന്നുമില്ല, ആകെ ദാരിദ്ര്യം ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. സോ ഈ ബ്ലസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് കുറേ പവേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് സ്വന്തം കയ്യിൽ നിന്ന് ചുമ്മാ അയണെല്ലാം ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഫയർ ക്രിയേറ്റ് ചെയ്യാം, പിന്നെ റീജനറേഷൻ പവറുള്ള കുറേ ആളുകളുണ്ട്, അതുപോലെ ഇപ്പോൾ ഈ വൈസ് യൂസ് ചെയ്യുന്ന പവേഴ്സുള്ള വിച്ചസ്, അങ്ങനെയുള്ള പവേഴ്സുള്ള കുറേയധികം ഡിഫറെൻ്റ് എബിലിറ്റീസ് ഉള്ള ആളുകളെല്ലാം ഈ ഒരു വേൾഡിലുണ്ട്. അങ്ങനെ ഈ പവറുള്ള രണ്ട് ആളുകളാണ് നമ്മുടെ ലൂണയും അതുപോലെ തന്നെ അഗ്നി എന്ന് പറയുന്ന നമ്മുടെ മെയിൻ ക്യാരക്ടർ. അപ്പോൾ അഗ്നിയുടെ പവർ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് റീജനറേഷൻ ഉണ്ട്, അതായത് പെട്ടെന്ന് തന്നെ റീജനറേറ്റ് ആവും. ലൂണയെ പോലല്ല അഗ്നിക്ക് കുറച്ചുകൂടി വേഗത്തിൽ റീജനറേറ്റ് ആവും, കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അപ്പം തന്നെ റീജനറേറ്റ് ആവും. അപ്പോൾ ഇവർ താമസിക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഭക്ഷണമോ ഒന്നുമില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഈ ഒരു മാംഗ ഇത്ര ഡാർക്കാണെന്ന് അറിയാൻ പറ്റുന്നത്. കാരണം സ്വന്തം കൈവെട്ടി മനുഷ്യ മാംസം കഴിച്ചുകൊണ്ടാണ് ഈ ഒരു മാംഗ പാനലിൽ നമുക്ക് തുടക്കം കാണുന്നത്. കാരണം സ്വന്തം അഗ്നിയുടെ കൈ വെട്ടി കളഞ്ഞ് ആ കൈ അപ്പോൾ തന്നെ വളർന്നു വരും. അപ്പോൾ ഈ ഒരു ഇതാണ് അവിടെ വേറൊരു ഭക്ഷണവും ഇല്ലാത്തതുകൊണ്ട് അവിടെയുള്ള നാട്ടിലെ ആളുകൾക്കെല്ലാം ഇവർ സപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ അവനില്ലെങ്കിൽ ഒരു പക്ഷേ ആ നാട്ടിലുള്ള എല്ലാവരും മരിച്ചു പോകും. ലൂണേനെ ഒരിക്കലും അഗ്നി തൻ്റെ അവളുടെ കൈകൾ വെട്ടാൻ അനുവദിക്കുന്നില്ല. അവൾക്ക് റീജനറേഷൻ പവർ ഉണ്ടെങ്കിൽ കൂടി പുള്ളി സമ്മതിക്കുന്നില്ല. കാരണം ഒരു പ്രൊട്ടക്റ്റീവ് മൈൻഡ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പിന്നെ നമുക്ക് ഈ ആനിമയിൽ മനസ്സിലാവുന്നു. സോ ഇങ്ങനെ ഈ സ്റ്റോറി മുന്നോട്ട് പോകുന്നതോടും ഈവൻ മോർ ഡാർക്കറായി മാറുകയാണ്. കാരണം നമ്മൾ കുറേയധികം ക്യാരക്ടേഴ്സിനെ ഈ ഒരു ആനിമയും ആക്കിയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഗട്ട്സ്, ബ്രസേർക്കിൽ ഉള്ള ഗട്ട്സ്, അതുപോലെ തന്നെ ലിവായ ആക്രമണനായാലും മീക്കോറോബിനായാലും അങ്ങനെ കുറേ ഇറ്റാച്ചി ആയാലും ഒബിട്ടോ ആയാലും നാറ്റ്സുക്കി സുബാറു ആയാലും ഇവരെല്ലാം വളരെയധികം അനുഭവിച്ചിരിക്കുന്ന കുറേ കഷ്ടതകളിലൂടെ പോയൊരു ക്യാരക്ടറാണ്. അപ്പോൾ നമുക്ക് ഇനി കാണാൻ പോകുന്നത് അഗ്നി എന്ന് പറഞ്ഞ ഈ ഒരു ക്യാരക്ടർ അവൻ അനുഭവിക്കാൻ പോകുന്ന ദുരിതങ്ങളും ഇതെല്ലാമാണ് നമുക്ക് ഈ ഒരു ഇതിനകത്തൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ സ്റ്റോറി ഡെവലപ്പ് ആകുമ്പോഴേക്കും അവിടേക്ക് ഒരു കൂട്ടം സോൾജേഴ്സ് വരികയാണ്. ആ സോൾജേഴ്സിലുള്ള ഒരാളാണ് ഡോമ എന്ന് പറയുന്നത്. പുള്ളി ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അവിടെ ഈ സോൾജേഴ്സ് വന്ന് വേറെ ഒന്നുമല്ല, ഈ നാട്ടിൽ വന്ന് അവരൊരു യുദ്ധത്തിൽ വന്നായിരിക്കും. അപ്പോൾ അവരുടെ ഫുഡെല്ലാം തീർന്നു പോയപ്പോൾ തിരിച്ച് ഇവർക്ക് ഫുഡ് വേണം, അതിനുവേണ്ടിയായിരിക്കും ഈ നാട്ടിലും വരുന്നത്. അങ്ങനെ ഇവിടെ വന്ന് ഇവർ ഈ ഭക്ഷണം അന്വേഷിച്ച് എല്ലാ വീട്ടിലും കയറി ഇറങ്ങുമ്പോഴാണ് ഈ ഇവൻ കൈകൾ കാണുന്നത്. ഇവൻ്റെ അറുത്ത് മുറിച്ച കൈകളെല്ലാം കുറേ പേരിങ്ങനെ ഭക്ഷിക്കാതെ ഇട്ടേക്കുന്ന കാണുമ്പോഴാണ് ഇവർ കാനിബാൾസ് ആണെന്ന് ചിന്തിച്ച് ഇവരെ മൊത്തം ആ പുള്ളിയുടെ പവർ ഡോമ എന്ന് പറഞ്ഞ ബ്ലസ്റ്റഡ് എന്ന ഒരു പവറുണ്ട്, പുള്ളിയുടെ ഒരിക്കലും നശിക്കാത്ത ഫ്ലെയിമാണ്, അതായത് അപ്പോൾ ഡോമ എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടറിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കെടാത്ത, അതായത് പുള്ളി ആ ഫയർ അവിടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫയർ അവിടെയുള്ള എല്ലാം നശിപ്പിച്ചിട്ട് മാത്രമേ കെട്ടുപോവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഫയർ അവിടെ മൊത്തം പിടിച്ച് ആ നാട്ടിലുള്ള എല്ലാവരും മരിച്ചു പോവുകയാണ്. അവിടെ ഇൻക്ലൂഡിങ് നമ്മുടെ അഗ്നിയും അതുപോലെ ലൂണയും ഈ രണ്ട് സഹോദരങ്ങളും അവിടെ ഉണ്ട്. പക്ഷേ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീജനറേഷൻ പവറുള്ള അഗ്നി ഒരിക്കലും മരിക്കുന്നില്ല, പക്ഷേ അവളുടെ അനിയത്തിയായ ലൂണ അവിടെ മരിച്ചു പോവുകയാണ്. അങ്ങനെ അവിടെയുള്ള എല്ലാവരും മരിച്ചു കഴിയുമ്പോഴും ഒരാൾ മാത്രം മരിക്കുന്നില്ല, അതാണ് നമ്മുടെ അഗ്നി എന്ന് പറഞ്ഞ ക്യാരക്ടർ. വേറെ ഒന്നും കൊണ്ടല്ല, പുള്ളിയുടെ റീജനറേഷൻ പവർ കൊണ്ടാണ്. അങ്ങനെ വർഷങ്ങളും ഇതെല്ലാം കഴിഞ്ഞു പോവുകയാണ്. അവിടെ കിടന്ന് നരകിച്ച് എല്ലാ ദിവസവും ഓരോ ഭാഗങ്ങളായി
വീണ്ടും റീജനറേറ്റ് ചെയ്ത് വരും, വീണ്ടും തീപിടിക്കും. അപ്പോൾ അങ്ങനെ വളരെയധികം ഇങ്ങനെ എല്ലാ ദിവസവും ഓരോ വർഷവും കഴിയുന്നതോറും ഇങ്ങനെ അവൻ ഓരോ രീതിയിൽ അവൻ ഇവോൾവ് ആയി തുടങ്ങുകയാണ്. കാരണം തീയാണ് സ്വന്തം ദേഹത്തെ ഇങ്ങനെ കത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും സഫർ ചെയ്ത് അവസാനം അതിനെ ഒരു വിധത്തിൽ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ അഗ്നി പഠിക്കുകയും പിന്നീട് ഈ ഡോമ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ തേടി പോവുകയാണ്. അതായത് തൻ്റെ അനിയത്തിയെ കൊന്നതിനുള്ള ഒരു പ്രതികാരത്തിന് വേണ്ടി അഗ്നി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി പോകുന്ന പോക്കിൽ വരുന്ന കുറേ സംഭവങ്ങളുണ്ട്. വളരെ എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടേൺ ഓഫ് ഇവൻറ്റും കുറേ ഭയങ്കര സെറ്റപ്പായിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ട്വിസ്റ്റുകളും എല്ലാം ഈ ഒരു മംഗയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരിക്കലും ഇതൊരു അണ്ടറേജഡ് ആയിട്ടുള്ള ആളുകൾക്ക് വായിക്കാൻ പറ്റിയ മംഗയേ അല്ല. കാരണം അത്രയും ക്രൂവാലിറ്റിയും അതുപോലെ ബ്രൂട്ടലായിട്ടുള്ള കുറേ സീൻസും റേപ്പ് സീൻസും അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു മാംഗയിലുണ്ട്. അതുകൊണ്ട് ഒരിക്കലും വായിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. ഇതൊരു ഭയങ്കര ഡാർക്കായിട്ടുള്ള ചെയിൻസോ മാനൊക്കെ മച്ച് ഡാർക്കർ ആയിട്ടുള്ള ഒരു വെർഷനാണ് നമ്മുടെ ഈ ഫയർ പഞ്ച് എന്ന് പറഞ്ഞ ആനിമി മാംഗ. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ടൊക്കെ വേണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് വായിച്ച് തീർക്കാം. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫ്ലോ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒറ്റ സ്ട്രെച്ചിൽ ചിലപ്പോൾ ഇത് വായിച്ച് പോകും. അത്രയും മനോഹരമായിട്ടുള്ളൊരു മാംഗയാണ്. എക്സലന്റ് വർക്ക് ഓഫ് ആർട്ട് തന്നെയാണ് ഈ ഒരു മാംഗ. ഡെഫിനറ്റ്ലി വായിച്ചു നോക്കുക.